ഹൈസ് വെൽക്കം ബാക്ക് ഒരു ചാനൽ. അപ്പോൾ ഫൈനലി നമ്മുടെ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മുടെ ഗെയിമിലും സൈറ്റിലൊക്കെ ഒഫീഷ്യലായിട്ട് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് തേഴ്സ്ഡേ കൂടി തന്നെ നമ്മുടെ 2025 അപ്ഡേറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കളിക്കാൻ പറ്റണതായിരിക്കും. അപ്പോൾ ലാർജ് സ്കെയിൽ മെയിൻ്റെനൻസിൻ്റെ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വെനസ്ഡേ ആണെന്ന് വെച്ചാൽ 11th September നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണേ. അത് UTC കൺവേർട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഉച്ചയ്ക്ക് ഒരു 3.5 മണിക്ക് ശേഷമായിരിക്കും മെയിൻ്റെനൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. അതിനുശേഷം പിറ്റേ ദിവസം തേഴ്സ്ഡേ നോർമലായിട്ടുള്ള 1.5 മണിക്ക് ഗെയിം ഓപ്പൺ ആവുമെന്നാണ് അവർ ഇട്ടേക്കണേ. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ആയി പോവാം. ഗെയിം ഓപ്പൺ ആയതിനു ശേഷം ഇഷ്യൂസ് അവർ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെയും എക്സ്റ്റെൻഡ് ഒക്കെ ആക്കി കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ എന്താണ് അതിൽ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ബാഡ് ന്യൂസ് ഉണ്ടെന്ന് പറയാം. ഒന്ന് പറയാനാണെങ്കിൽ നമ്മുടെ 3-4 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും നാൾ കളിച്ചു വന്നിട്ട് മെയിനൻസ് ഒക്കെ നോക്കിയിരുന്നത്. 2 ദിവസം നോക്കിയിരിക്കും, ഫയൽ വരും, അപ്ഡേറ്റ് ചെയ്യും, പിന്നെ മെയിനൻസ് വരെ നോക്കിയിരുന്നിട്ടൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ആപാട് 1 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. 1 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫയലൊക്കെ അപ്ഡേറ്റ് ആക്കി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറയാനാണെങ്കിൽ പെട്ടെന്ന് അപ്ഡേറ്റ് ഉണ്ടോണ്ടൊക്കെ തന്നെ വേണമെങ്കിൽ പുതിയ ഫീച്ചേഴ്സൊന്നും അപ്പോൾ അവർ ആഡ് ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. അതിനുശേഷമുള്ള പുതിയ സീസണുള്ള പുതിയ ഡാറ്റ പാക്ക് അപ്ഡേറ്റിലായിരിക്കും അവർ ഇത് ചിലപ്പോൾ ആഡ് ചെയ്യാനായിട്ട് പോകണേ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരാവുന്നതാണ്. പിന്നെ അവർ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2.2 GB ആണ് ആൻഡ്രോയിഡിൽ പറയണേ, 2.8 GB ആണ് iOS ഇവരിത് പറയണത്. അപ്പോൾ അത് നോക്കണം. നമ്മൾ റെസ്റ്റോറൻ്റൊക്കെ ഓണം വെച്ചിട്ട് 5 GB 6 GB ഒക്കെ എന്തായാലും ഫ്രീ ആക്കി കിട്ടോ, പറ്റണത്രയും സ്പേസ് ഫ്രീ ആക്കി കിട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഇങ്ങനെ സ്റ്റോറേജ് പറഞ്ഞാലും ഒരു അതിലും കുറവ് ഡാറ്റയൊക്കെയാണ് അപ്ഡേറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ വേണമെങ്കിൽ 2 GB ഒന്നും ആവാൻ ചാൻസ് ഇല്ല, 1 GB ഒ 1 GB വേണമെങ്കിൽ അപ്ഡേറ്റ് ഡാറ്റ നിൽക്കാവുന്നതാണ്. അപ്പോൾ എന്തിനുള്ള അതിനും ചാൻസ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, വ്യാഴാഴ്ച തീരണ പല കാര്യങ്ങളും അവർ സസ്പെൻഡ് ചെയ്ത് കളയാനുണ്ട്. ബുധനാഴ്ച മെയിൻസ് ഉറങ്ങണ്ടൊക്കെ തന്നെ ബുധനാഴ്ച പല കാര്യങ്ങളും തീരും. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ അതിന് മുന്നേ കളിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതിലൊന്ന് മാച്ച് പാസ്സാണ്, പിന്നെ നമ്മുടെ ഈ ഫുട്ബോൾ ലീഗ്, പിന്നെ നോ മീറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ സംഭവങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതല്ലാണ്ട് എപ്പിക് നാഷണൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ സ്പിന്നൊക്കെ ലാസ്റ്റ് ദിവസത്തേക്ക് കൂട്ടി വെച്ചിട്ട് സ്പിൻ ചെയ്യാൻ ഇരിക്കണവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു മെയിനൻസ് 3.5 തുടങ്ങും. അപ്പോൾ ബുധനാഴ്ച കാലത്ത് തന്നെ അതൊക്കെ എടുത്ത് സ്പിൻ ചെയ്യാനായിട്ട് നോക്കുക. ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കി ഒത്തിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ആക്കിയിട്ട് ആ ദിവസം തന്നെ സ്പിൻ ചെയ്യുക. ഒരിക്കലും ബുധനാഴ്ച ഈവനിങ്ങിലേക്കോ പിറ്റേ ദിവസത്തെ വ്യാഴാഴ്ചത്തിലേക്കോ വെക്കരുത്. കാരണം മെയിനൻസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതെടുത്ത് കളിക്കാനും യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ആ പടി നമുക്ക് ഒതൻറ്റിക് മാച്ചേ കളിക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പുതിയ ഫയൽ അപ്ഡേറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കളിക്കാൻ പറ്റില്ല. അത് മെയിനൻസ് കഴിയാണ്ട് പിന്നെ ഗെയിം ഓപ്പണേ ആവില്ല പ്ലേ സ്റ്റോർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. മുന്നേ വരെ നിങ്ങൾക്ക് പഴയ ഗെയിം പ്ലേയിൽ ഒതൻറ്റിക് മാച്ച് വേണി കളിക്കാം മെയിനൻസിൻ്റെ ടൈമിൽ, അല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ബുധനാഴ്ച ഈവനിങ് മുന്നേ അത് ചെയ്തിടുക. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഈ വീക്ക് തന്നെ ചെയ്യുക. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അതിൽ സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ കറലി നോട്ടിഫിക്കേഷൻ വഴി നമുക്കിപ്പോൾ അറിയിച്ച് തന്നേക്കണം. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീക്കിലെ കേസ് നോക്കാനാണെങ്കിൽ അധികം കാര്യങ്ങളൊന്നും ഒരാളാക്കിയുള്ള ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ ഒന്നും അവരങ്ങനെ കൊണ്ടുവരികയൊന്നുമില്ല. അതിൽ ഒന്ന് വന്നേക്കുന്നത് പ്ലെയർ ഓഫ് ദി ആണ്. നമ്മളെ ലൂയിസ് ഡയാസിൻ്റെ ഒരു അടിപൊളി പ്രോ ഫിംഗർ ലിഫ്റ്റിംഗ് കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്പീഡ് ഫിനിഷിംഗ് ഒക്കെ അവരതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇയർ പെർഫോം ചെയ്ത അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് വരെ പെർഫോം ചെയ്ത വേറൊരു പ്ലെയർ നമ്മുടെ റഫീനിയാണ്. ആളുടെ ഒരു LMF ഹോൾ പ്ലെയർ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനും നല്ല സ്പീഡ് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രീ സ്പിൻ നിങ്ങൾക്ക് ടൂർണമെൻ്റ് ഒക്കെ കളിച്ച് എടുക്കാവുന്നതാണ്. കോയിനുവിൻ്റെ ആപ്പിടെ ഒറ്റ കോയിനുണ്ട് ഉള്ളൂ, അത് നിങ്ങൾ കളിച്ച് 50 കോയിൻസ് ഒക്കെ കളക്ട് ചെയ്യുക. പിന്നെ മൈലീഗിൽ വിയറയുടെ ബിഗ് ടൈം കാർഡ് അങ്ങനെ കുറച്ച് എപ്പിക്സ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കളിപ്പിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ഈ ഒരു വീക്ക് കൊണ്ട് തീരേണ്ടതാണ്. അപ്പോൾ അതിന് മുന്നേ ഈ സംഭവങ്ങളൊക്കെ ചെയ്തിടാനായിട്ട് നോക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ ഈ ഫുട്ബോൾ പോയിൻറ്റ് ഷോപ്പാണ്. അതിൽ നമ്മുടെ ചെൽസിയുടെ ബാക്കിനെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പോയിൻറ്റ്സ് ഒക്കെ എക്സ്പയർ ആവാറായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കളിച്ച് അത് എടുക്കാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഒരാൾ നമ്മുടെ എപ്പിക് പാക്കാണ്. ഈ വർഷത്തെ ലാസ്റ്റ് എപ്പിക് പാക്കാണ് ഇപ്പോൾ അവർ ആഡ് ചെയ്തേക്കാണ്. നമ്മുടെ സ്പെയിൻ്റെ എപ്പിക് പാക്ക് കറൻലി ഗെയിമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നമ്മുടെ കസിയസ് ഉണ്ട്, പിന്നെ സാവി ഉണ്ട്, പുയോളുണ്ട്. പുയോളിൻ്റെ ഡിസ്റ്റോറി കാർഡ് വന്നേക്കണേ, കസിയസിൻ്റെ ഒഫെൻസീവ് ഉൾബാക്ക് കാർഡ് വന്നേക്കണേ. പിന്നെ നമ്മുടെ സാവിയുടെ AMF പ്ലേ മേക്കർ കാർഡ്, വിഷനറി പാസ് എന്ന് പറയുന്ന എക്സ്ട്രാ സ്കില്ലുള്ളവരാണ് ആളുടെ കാർഡ് വന്നേക്കണേ. അതല്ലാണ്ട് മൺഡേയിലേക്കുള്ള പുതിയ എപ്പിക്സിൻ്റെ ഡാറ്റയോ പുതിയ ഫീച്ചർ കാർഡ്സും അവർ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ മൺഡേ ഇനി അപ്പോൾ 2 ദിവസത്തേക്കുള്ള പാക്കായിരിക്കും. അതിപ്പോൾ വരാനുള്ള ചാൻസ് ഒന്നുമില്ല. ഇത് തന്നെ ആയിരിക്കും ലാസ്റ്റ് പാക്ക്. ഞങ്ങാ മണ്ടി എന്തെങ്കിലും പാക്ക് വരാണെങ്കിൽ തന്നെ പണ്ടത്തെ എന്തെങ്കിലും പാക്ക് റിപ്പീറ്റ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ചാൻസ് വളരെ കുറവാണ്. ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റത്തെ എപ്പിക് പാക്ക് ഈ ഒരു ഫുട്ബോൾ 24. അപ്പോൾ അതും കൂടെ പറയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീക്കിൽ അവർ ആഡ് ചെയ്തേക്കണം. അപ്പോൾ അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒഫീഷ്യൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഉടനെ ചെയ്യണതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. പഠിത്തത്തിലേക്ക് കാണാം. ഓക്കെ.